തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പോകുന്ന ബി ജെ പി പ്രവർത്തകരെയും ബി ജെ പി നേതാക്കളെയും തമിഴ് ജനത കണ്ടം വഴി ഓടിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമൊക്കെ നിങ്ങൾ വില വർദ്ധിച്ചില്ലേ? നിങ്ങളിപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിൽ ബീഫ് നിരോധിക്കുമെന്നാണ്. ആ പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് തമിഴ് ജനത ബി ജെ പി പ്രവർത്തകരെയും ബി ജെ പി നേതാക്കളെയും ആട്ടിപ്പായിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തിയിരുന്നു. ഇതിനു പിന്നാലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ മോദിയും ബി ജെ പിയും തമിഴ്നാട്ടിലേക്ക് വരണമെന്നാണ് തമിഴ് ജനതയുടെ ആവശ്യം. തമിഴ്നാട്ടിൽ ബി ജെ പി പ്രവർത്തകരെ കണ്ടം വഴി ഓടിക്കുകയാണ് തമിഴ് ജനത എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും വൈറലാകുന്നുണ്ട്. ആ വീഡിയോ കാണാം. கிளம்புலாம், நீங்க எங்கேயும் ஓட்டிங்க கேட்க கூடாது, கிளம்புங்க. ஏறு ஆட்டோல ஏறி கிளம்புங்க, நீங்க எங்கேயும் கேட்க கூடாது, கிளம்புங்க. மீட்டி என்ன பண்ணீங்க? என்ன பண்ணீங்க? எப்போ மீட்டிங்க? எப்போ மீட்டினீங்க? எது கேக்குறீங்க? எதுக்கு என்ன மயிர புடிங்கன்னு சொல்லிட்டு திருப்பி வந்து நீங்க ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് എന്നും എതിരാണ് തമിഴ് ജനത. തമിഴ്നാട്ടിൽ ഇതുവരെ ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഭരണകക്ഷിയായ എ ഐ ഡി എം കെയുടെ സഖ്യം ചേർന്നാണ് തമിഴ്നാട്ടിൽ ബി ജെ പി തങ്ങളുടെ വരവറിയിച്ചിരിക്കുന്നത്. എന്നാൽ ബി ജെ പിയുടെ ഒപ്പം ചേർന്ന ഒറ്റ കാരണത്താൽ എ ഐ ഡി എം കെയും തമിഴ് ജനത കൈവിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പ്രചരണത്തിൽ പോലും മോദിയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരം. നേരത്തെ അമിത്ഷായും നരേന്ദ്രമോദിയും തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ ട്വിറ്ററിൽ ഗോ ബാക്ക് അമിത്ഷായും ഗോ ബാക്ക് മോദിയും ഒക്കെ തമിഴ്നാട്ടിലെ ട്വിറ്റർ ഹാൻഡിലുകളിൽ ഏറെ വൈറലായിരുന്നു. ബി ജെ പിയുടെ പാചകവാതക വില വർധനവിനെതിരെ, അതേപോലെ തന്നെ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ തമിഴ്നാട്ടിൽ ഞങ്ങൾ വിജയിച്ചാൽ തമിഴ്നാട്ടിൽ ബീഫ് നിരോധിക്കുമെന്ന ബി ജെ പിയുടെ പ്രകടന പത്രികയ്ക്കുമെതിരെ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.